അസ്സലാമു അലൈക്കും. എല്ലാവർക്കും തൽപ്പാ കിച്ചനിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മളിന്നൊരു ബിരിയാണി ഈ മക്രോണി ബിരിയാണി ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കത് നന്നായി കഴുകി അടുപ്പത്ത് വെച്ച് ഒരു സ്പൂൺ ഉപ്പിട്ട് പിന്നെ ഒരു സ്പൂണ് പിന്നെ എണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുക്കണം, ഒട്ടി പൊടിക്കാതിരിക്കാനാണ് എണ്ണ ഒഴിക്കുന്നത് കേട്ടോ. അപ്പം നന്നായി ഇത് വെന്തിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒരു പൊട്ടൽ കാണണം, അപ്പം നമുക്ക് ഇറക്കി വെക്കാം. പിന്നെ നമുക്ക് അതിനനുസരിച്ച് ചെറു ചെറുതാക്കിയിട്ട് ചിക്കൻ നുറുക്കിയിട്ട് അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് നന്നായിട്ട് കയ്യേറ്റ് തിരുമ്പിയിട്ട് അത് നമുക്ക് പൊരിച്ച് മാറ്റി വെക്കാം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അപ്പം നമുക്ക് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിക്കുക, അതിൽ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. പിന്നെ എങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു മൂന്ന് സവാള വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി 2-3 കഷ്ണം, പിന്നെ 3 പച്ചമുളക്, പിന്നെ ഇതൊക്കെ പാട് 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി, അത് നോക്കിയിട്ട് അരച്ചെടുക്കുക. ഇത് 4-5 എന്നിട്ട് പിന്നെ ചിക്കന് പൊരിച്ച് വെച്ച എണ്ണ സവാള വാട്ടാനി നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായി വാടിയതിൻ്റെ ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അത് വാടിയതിൻ്റെ ശേഷം നമ്മൾ മിക്സ്ഡ് ഉണ്ടല്ലോ, പിന്നെ ഗ്രീൻ പീസ്, ക്യാരറ്റ്, പിന്നെ അതിൽ ഉരുളൻകിഴങ്ങ് ഉണ്ടെങ്കിൽ അതും പാടങ്ങളെ കയ്യിൽ എന്ത് പച്ചക്കറി വെച്ചാലും ഇടട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ അരച്ച് വെച്ച തക്കാളി അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി അതിൻ്റെ പച്ചമണം നമുക്ക് ഒന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നിങ്ങളത്തെ എന്ത് ഗരം മസാല എന്താണെങ്കിലും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് കളയാം. എന്നിട്ട് അപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച് വെച്ച മക്രോണി ഇട്ട് കൊടുക്കുക. മക്രോണി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം അതിൽ ഫ്രഷ് ക്രീം ഇടണം കുറച്ചിട്ട്. നിങ്ങളെ കയ്യിലില്ലെങ്കിൽ പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ ഇട്ടെടുത്തോളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മല്ലിച്ചപ്പ് നന്നായിട്ട് വിതറി കൊടുക്കുക. അപ്പോൾ നമ്മളെ മക്രോണി ബിരിയാണി അടിപൊളിയായിട്ടുണ്ടല്ലേ.